കോട്ടക്കൽ നഗരസഭയിലെ 32 വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോൺ ആക്കിയതുമായി ബന്ധപ്പെട്ട് നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷൻ സാജിദ് മങ്ങാട്ടിൽ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജനറൽ സെക്രട്ടറി ടി അബ്ദുൽ ഗഫൂർ എന്നിവർ നവാ ന്യൂസിനോട് കൂടെ ചേരുകയാണ്. സ്വാഗതം ശ്രീ സാജിദ് മങ്ങാട്ടിൽ. ഇടിവെട്ടും പോലെ ഒരു കണ്ടെയ്ൻമെന്റ് സോൺ വൈകിട്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ പ്രസ് റിലീസിൽ മുഴുവൻ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോൺ ആക്കുക എന്ന തീരുമാനം വന്നപ്പോൾ നഗരസഭയ്ക്ക് എന്താണ് പറയാനുള്ളത്? സജിത്, എന്തെല്ലാം തീരുമാനങ്ങളാണ്, എന്ന് ഈ തീരുമാനം എടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? താങ്കൾ സൂചിപ്പിച്ച പോലെ ഒരു ഒരു നിമിഷത്തിൽ ഒരു ഇടിവെട്ടും പോലെ ഒരു കണ്ടെയ്ൻമെന്റ് സോൺ നമ്മുടെ പ്രദേശത്ത് വന്നിരിക്കുകയാണ്. ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളത് അന്വേഷിച്ചുകൊണ്ട് ഈ നാട്ടിലെ ഈ കൊട്ടക്കൽ നഗരസഭയിലെ ആളുകൾ, ഇവിടുത്തെ വ്യാപാരികൾ അടക്കമുള്ള സുഹൃത്തുക്കൾ അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊട്ടക്കൽ നഗരസഭയിലെ ജനപ്രതിനിധികൾ എന്ന നിലയിൽ ആളുകൾ നമ്മളെ, ചെയർമാൻ അടക്കമുള്ള ഭരണസമിതി അംഗങ്ങളെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടെയ്ൻമെന്റ് സോൺ എങ്ങനെയാണ്, എന്താണെന്ന് ചോദിച്ചിട്ട്. പക്ഷേ ഇതിൽ വളരെ വ്യക്തമായിട്ടും നഗരസഭയ്ക്ക് യാതൊരു അറിയിപ്പും കിട്ടാത്ത രീതിയിലുള്ള ഒരു കണ്ടെയ്ൻമെന്റ് സോണാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഈ കൊറോണ ഫെസിലിറ്റി സെൻ്ററുകളൊക്കെ ഇവിടെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കുന്ന ഒരു നഗരസഭയാണ് കോട്ടക്കൽ. ബഹുമാന ജില്ലാ കലക്ടർക്ക് അടക്കം കോട്ടക്കൽ നഗരസഭയിലെ ആര്യവേദശാലയിലാണ് നമ്മൾ CFLTC ഒരുക്കിയിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്ത് വളരെ നല്ല അഭിപ്രായം പറഞ്ഞ് കലക്ടർ അടക്കം ഇവിടുന്ന് ഇറങ്ങിപ്പോയത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ ഒരു പ്രദേശത്ത്, കൊട്ടക്കൽ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു വ്യാപാര കേന്ദ്രം കൂടെയാണ്, ഇവിടെ ഒരു കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിക്കുമ്പോൾ അതിന് ബന്ധപ്പെട്ട ആളുകളോട് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നഗരസഭ പോലും ഇത് അറിയുന്നില്ല. ഇത് പ്രഖ്യാപിക്കുമ്പോൾ മാത്രം, അല്ലെങ്കിൽ ഒരു വാട്സപ്പിൽ മെസ്സേജ് വരുമ്പോൾ മാത്രമാണ് ഇവിടുത്തെ ആളുകൾ ഇത് അറിയുന്നത്. ഇപ്പോൾ ഈ കോട്ടക്കലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ ഒരു മാസം മുമ്പ് 15 ദിവസം ഒന്നടങ്കം തുടർച്ചയായിട്ട് ഈ കോട്ടക്കൽ നഗരസഭയിൽ മൊത്തം കണ്ടെയ്ൻമെന്റ് സോണായിരുന്നു. വളരെ രീതിയിൽ, നല്ല രീതിയിൽ ആളുകൾ അതിനോട് സഹകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു നമുക്കറിയാം, എല്ലാ ഭാഗങ്ങളും അടച്ച് ആളുകൾ ഇങ്ങനെ നഗരസഭയുടെ ഉള്ളിൽ ഇങ്ങനെ കൂട്ടിലെ ഏരിയ പോലെ നിന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് ആളുകൾ അതിന് ബോധവാന്മാരാണ്, ആളുകൾ അതിന് ഈ വിഷയത്തിലൊക്കെ സഹകരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഒരു ചർച്ചയുമില്ലാതെ ഇവിടെ ഹെൽത്ത് ഉണ്ട്, ഇവിടെ നഗരസഭയുടെ കീഴിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഇവിടുത്തെ പോലീസ് ഉണ്ട്, ഇവിടെ എവിടെ വിളിച്ചു ചോദിക്കുമ്പോഴും ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി നമുക്ക് കിട്ടുന്നില്ല. നഗരസഭയും പോലീസും ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും അറിഞ്ഞിട്ടില്ല എന്നാണ് താങ്കൾ പറയുന്നത്? ഇവിടെ പോലീസ് കൊടുത്ത റിപ്പോർട്ട് 2 വാർഡുകളിൽ മാത്രമാണ് പ്രശ്നമുള്ളത്. കണ്ടെയ്ൻമെന്റ് സോൺ ആക്കണമെങ്കിൽ, അതായത് കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിക്കണമെങ്കിൽ ആ 2 വാർഡ് മാത്രമേ ആവശ്യമുള്ളൂ എന്നുള്ള പോലീസ് കൊടുത്ത റിപ്പോർട്ട് എന്നുള്ള മനസ്സിലാകുന്നത്. അതിനൊക്കെ മറികടന്ന് 32 വാർഡും ഒരു നിമിഷം കൊണ്ട് കണ്ടെയ്ൻമെന്റ് സോൺ എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ വ്യാപാരികളുടെ അവസ്ഥ നമ്മൾ പരിശോധിക്കണം. ഈ ഇവിടുത്തെ നല്ല മൊത്തത്തിൽ സംസ്ഥാനത്തെ കാര്യമാണ്. എന്നാലും കോട്ടക്കലിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ഒരു മാസം മുമ്പ് ഒരു കണ്ടെയ്ൻമെന്റ് സോൺ നിന്നു, ഇവിടുത്തെ ചെറുകിട വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മുഴുവൻ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരു വാടക കൊടുക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ കച്ചവടം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സാധാരണ ആളുകൾ, നിത്യേന ജോലിക്ക് പോകുന്ന ആളുകൾ, ആ ജോലി ചെയ്ത് കുടുംബം പോറ്റുന്ന ആളുകൾ, അവർക്കൊക്കെ ഈ രീതിയിലുള്ള ഒരു സംവിധാനം പെട്ടെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അധികാരികൾ മനസ്സിലാക്കണം. എന്തുതന്നെയായാലും നാളെ ഉച്ചയ്ക്ക് ശേഷം മുതൽ കണ്ടെയ്ൻമെന്റ് സോണാണെന്ന പ്രഖ്യാപനം വന്നു. ഇനി കണ്ടെയ്ൻമെന്റ് സോണുമായി ഒത്തുപോകാൻ നഗരസഭ എത്രത്തോളം കണ്ടെയ്ൻമെന്റ് സോണുമായി ഒത്തുപോകും? കണ്ടെയ്ൻമെന്റ് സോണ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, നമുക്ക് ഞാൻ പറയട്ടെ, കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അതോടൊപ്പം ആളുകൾ പൊരുത്തപ്പെട്ടു പോകാൻ തയ്യാറാണ്. ഇവിടുത്തെ ആളുകൾ അതിലൊക്കെ ബോധവാന്മാർ തന്നെയാണ്. പക്ഷെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വൈകുന്നേരം ഒരു സുപ്രഭാതത്തിൽ ഒരു മണിക്കൂറിനകത്ത് നിന്നുകൊണ്ട് ആളുകൾ പെട്ടെന്ന് നാളെ കണ്ടെയ്ൻമെന്റ് സോണാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അധികാരികൾ മനസ്സിലാക്കണം. ഇവിടുത്തെ അധികാരികളെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകേണ്ടത്. കോട്ടക്കൽ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുകളുണ്ട്, ഈ കൊറോണ വ്യാപനമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട് ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു സാഹചര്യങ്ങൾ പഠിച്ച് ഇവിടുത്തെ നഗരസഭയോട്, ഇവിടെ ഒരു നഗരസഭ ഭരിക്കുന്ന ഒരു ഭരണസമിതി ഉണ്ട്, അതിൻ്റെ ചെയർമാനുണ്ട്, ഇവരൊന്ന് വിളിച്ച് അന്വേഷിക്കുക, അല്ലെങ്കിൽ അവരോട് കൂടിയിരുന്ന് ചർച്ച നടത്തുക ചെയ്യാതെ ഒരു നിമിഷ നേരം കൊണ്ട് കണ്ടെയ്ൻമെന്റ് സോൺ എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത്
ഉണ്ട്. വരുന്ന ദിവസം ഇപ്പോൾ കണ്ടെയ്ൻമെൻറ് സോൺ ആയിരിക്കാം, അതിനോട് ഞങ്ങൾ പൊരുത്തപ്പെട്ടു പോകും. പക്ഷേ ആളുകൾ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ള ഈ ഒരു പ്രഖ്യാപനങ്ങൾ അധികാരികളുടെ ഭാഗത്ത് ഉണ്ടായി എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഖേദകരമാണ്, വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. കോട്ടക്കൽ നഗരസഭ ഭരണസമിതിയും ആരോഗ്യ വിഭാഗവും കോട്ടക്കലിലെ പോലീസും അറിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്നാണ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തൊട്ടു മുമ്പ് പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജനറൽ സെക്രട്ടറി ടി അബ്ദുൽ ഗഫൂറാണ്. വ്യാപാരികളുടെ ബുദ്ധിമുട്ട് പ്രത്യേകിച്ചും ഒരു മാസം പിന്നിട്ടിട്ടുള്ളൂ, ഏകദേശം 15 ദിവസത്തോളം കണ്ടെയ്ൻമെന്റ് സോൺ കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും ഒരു 14 ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരു 7 ദിവസത്തേക്കോ വരുമ്പോൾ എങ്ങനെ നോക്കിക്കാണുന്നു? വ്യാപാരി സമൂഹത്തിന് ഒരു നിലക്കും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ വീണ്ടും കോട്ടക്കൽ 32 വാർഡുകളെയും കണ്ടെയ്ൻമെൻറ് സോണായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മുമ്പ് 15 ദിവസം കണ്ടെയ്ൻമെൻറ് സോണായി പ്രഖ്യാപിച്ചിരുന്നു. അതിന് എല്ലാ ആളുകളും ഇവിടുത്തെ കച്ചവടക്കാരും അതുപോലെ തന്നെ പൊതുസമൂഹമെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ന് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, കോട്ടക്കൽ ടൗണ് സ്ഥിതി ചെയ്യുന്ന 4, 5, 6 വാർഡുകളിലൊന്നും വരെ ഇവിടെ യാതൊരുവിധ ആളുകൾക്കും ഒരാൾക്ക് പോലും രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കോട്ടക്കലിൻ്റെ അങ്ങേ അറ്റത്ത് ഉള്ള 2 വാർഡുകളിലാണ് ഏറെക്കുറെ 50 ആളുകൾക്ക് കഴിഞ്ഞ ദിവസമായി രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ COVID-19 ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വിധത്തിലും സഹകരിക്കാൻ കേരളത്തിലെ വ്യാപാരി സമൂഹം തയ്യാറാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പുമായും മറ്റുമൊക്കെ സഹകരിച്ചിട്ടേ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഇന്ന് വൈകുന്നേരം ഈ വാർത്ത വന്നത് വളരെ ഒരു ഞെട്ടലോടെയാണ് വ്യാപാരി സമൂഹം കണ്ടിട്ടുള്ളത്. ഒരു നിലക്കും നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇതിലൊരു പുനർപരിശോധന നിർബന്ധമായിട്ട് ഉണ്ടാവണം എന്നുള്ളതാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിക്ക് ഇവിടുത്തെ ഭരണകർത്താക്കളുടെ മുന്നിൽ വെക്കാനുള്ളത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇനിയുള്ള തുടർ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഓർഡർ ഇറങ്ങിയപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞത് കോട്ടക്കലിൽ 2 വാർഡ് കണ്ടെയ്ൻമെൻറ് സോൺ ആക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്, അവരിവിടുന്ന് ഒരു റിപ്പോർട്ട് പോയിട്ടുള്ളത് എന്നുള്ളതാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്. തൊട്ട് ഞങ്ങൾ നഗരസഭാ ചെയർമാനുമായി ബന്ധപ്പെട്ടു. ഈ നഗരസഭാ ചെയർമാനുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പോലും ഈ വിവരം അറിഞ്ഞിട്ടില്ല, ഈ ഭരണ സംവിധാനം അറിഞ്ഞിട്ടില്ല. അത് വളരെയധികം ഖേദകരമായൊരു സംഭവമാണ്. ഇതിൽ ഏറ്റവും വലിയ നഷ്ടത്തിൽ കൂപ്പുകുത്തുന്ന ആളുകൾ ബഹുമാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ചു. വാടക കൊടുക്കാൻ കഴിയുന്നില്ല, തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാൻ കഴിയുന്നില്ല, മറ്റ് എല്ലാ കാര്യങ്ങളും ബ്ലോക്കായി നിൽക്കുന്ന കച്ചവടക്കാരുടെ മുന്നിൽ ആത്മഹത്യയല്ലാതെ ഒരു വഴിയുമില്ല. അതുകൊണ്ട് ഈ തീരുമാനം പുനർപരിശോധിച്ചേ പറ്റൂ, അതിലൊരു തർക്കവും ഇല്ല. കാരണം ന്യായമായും നേരത്തെ സംഭവിച്ച സമയത്ത് 100% വ്യാപാരി സമൂഹം ഇവിടുത്തെ പൊതുസമൂഹം സഹകരിച്ചു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇത് കോട്ടക്കലിൻ്റെ ടൗണിനെ ഒരിക്കലും ബാധിക്കുന്നില്ല. കോട്ടക്കൽ എന്ന് പറഞ്ഞാൽ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാന വാണിജ്യ നഗരമാണ്, മറ്റു പ്രദേശങ്ങളിലൊക്കെ ചരക്കുകൾ വാങ്ങിക്കാൻ വരുന്നതാണ്. ഇവിടെയെല്ലാം ആരോഗ്യ വകുപ്പിൻ്റെയും പോലീസിൻ്റെയും എല്ലാ മാനദണ്ഡങ്ങളും അവർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ച് വ്യാപാരി സമൂഹം മുമ്പും വ്യാപാരം നടത്തിയിട്ടുണ്ട്, ഇനി തുടർന്നും അത് നടത്താൻ അനുമതി തരണം എന്നുള്ളത് ആധികാരികമായിട്ട് പറയുകയാണ്. പ്രത്യേകിച്ചും യാഥാർത്ഥ്യമാണ് നാളെ ഉച്ച മുതൽ കണ്ടെയ്ൻമെൻറ് സോൺ. വ്യാപാര സമൂഹം എങ്ങനെ ഈ കണ്ടെയ്ൻമെൻറ് സോണിനെ അനുകൂലിക്കുന്നു? ഒരു നിലക്കും വ്യാപാരി സമൂഹം ഇതിനെ അനുകൂലിക്കുന്നില്ല. ഇതിനൊരു സംവിധാനം അല്ലെങ്കിൽ ഈ തീരുമാനം പുനർപരിശോധിച്ചേ പറ്റൂ. അതിന് സ്വാഭാവികമായിട്ട് ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ ബന്ധപ്പെടുന്നുണ്ട്. മാത്രവുമല്ല നഗരസഭാ ചെയർമാനുമായിട്ട് ഇവിടുത്തെ കച്ചവടക്കാർ പലരും ബന്ധപ്പെട്ടു, അതോടൊപ്പം തന്നെ സംഘടനാ നേതൃത്വവും ബന്ധപ്പെട്ടു. അപ്പം നാളെ ഒരു മീറ്റിംഗ് വിളിച്ച് ഇതിനൊരു വ്യക്തമായ തീരുമാനമുണ്ടാക്കി ഇവിടുത്തെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ അതിൻ്റെ ജെന്യൂനിറ്റി നാളെ ഇവിടുത്തെ ആരോഗ്യവകുപ്പിൻ്റെയും പോലീസിൻ്റെയും അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് തികച്ചും ന്യായമായിട്ട് ഇവിടേക്ക് നടപ്പാക്കേണ്ട രീതിയിലുള്ള ഒരു കണ്ടെയ്ൻമെൻറ് സോൺ സിസ്റ്റം ഈ 32 വാർഡുകളും ഉൾപ്പെടുത്താതെ എവിടെയൊക്കെ വേണം എന്നുള്ളതൊന്ന് പുനർപരിശോധിക്കണം എന്നുള്ളതാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിക്ക് പറയാനുള്ളത്. ഉച്ച മുതൽ കണ്ടെയ്ൻമെൻറ് സോൺ പ്രഖ്യാപനം വന്നു എന്ന് വെച്ചാൽ നാളെ ഉച്ച 2 മണി മുതൽ വ്യാപാര സമൂഹം ഇതിനെ അനുകൂലിക്കുന്നില്ല എന്ന് തന്നെയാണോ, അല്ലെങ്കിൽ ഇനി കടകൾ തുറന്ന് പ്രവർത്തിച്ച് തന്നെ ഇതിനെ പ്രതിരോധിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മുൻപ് പ്രവർത്തിച്ചിട്ടുള്ള ഒരു പാരമ്പര്യം വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംഘടനയ്ക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതാണ് സൂചിപ്പിച്ചത്, ഭരണ സംവിധാനത്തോടും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥ സമൂഹത്തോടുമൊക്കെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ മാത്രം പ്രാപ്തിയുള്ള
ഒരു വ്യാപാരി സംഘടന ഇവിടെ ഉണ്ട്. അത് നാളെ അധികാരികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തികച്ചും അവരുടെ കൂടി പെർമിഷനോടുകൂടി കോട്ടക്കലിനെ കണ്ടെയ്ൻമെൻറ് സോണിൽ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, അതേപോലെ മലപ്പുറം ജില്ലയിലൊക്കെ നടപ്പിലാക്കുന്നത് പല വാർഡുകളും കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അപ്പോൾ അവിടെ മാത്രമല്ല, ഈ കണ്ടെയ്ൻമെൻറ് സോൺ നടപ്പാക്കാൻ തന്നെ ഏറ്റവും സൗകര്യവും അത് തന്നെയാണ്. കാരണം ഒരു വാർഡിനെ തിരഞ്ഞെടുത്ത് രണ്ട് വാർഡ് ഒഴിവാക്കി ഉൾവാർഡുകളിൽ എവിടെയാണോ വ്യാപനമുള്ളത് അവിടെ മാത്രം ഒതുക്കുക എന്നതാണ് വേണ്ട ഒരു കാര്യമെന്നാണ് വ്യവസായ ഏകോപന സമിതി പറയുന്നത്. കാരണം ആ വാർഡിൽ ഇവിടുന്ന് ഇവിടുത്തെ യഥാർത്ഥ വിവരം അറിയുന്ന ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആരോഗ്യവകുപ്പൊക്കെ കൊടുത്തത് ഇന്ന റിപ്പോർട്ടാണ് എന്നുള്ളത് അറിഞ്ഞു. സാധാരണഗതിയിൽ ഈ വിഷയം മുനിസിപ്പാലിറ്റിയുമായി അല്ലെങ്കിൽ നഗരസഭാ സംവിധാനത്തുമായി ചർച്ച ചെയ്തിട്ടാണ് ചെയ്യാറ്. അതിന് വിരുദ്ധമായതാണ് ഇതിന് പ്രശ്നം വന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകില്ല എന്നുള്ളത് വ്യാപാരി സമൂഹത്തിന് ഉറപ്പുണ്ട്. ഈ തീരുമാനത്തിൽ തന്നെ ഉറച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു 14 ദിവസം അല്ലെങ്കിൽ ഒരു 7 ദിവസം മുൻപ് നമ്മൾ അനുഭവിച്ചതാണ് ഈ പറയുന്ന കോട്ടക്കൽ കണ്ടതാണ്. ഒരു മാസങ്ങൾക്ക് മുൻപ് ഓണത്തിൻ്റെ തലേദിവസം മാത്രമാണ് ഈ കണ്ടെയ്ൻമെൻറ് സോൺ ഒഴിവാക്കിയത്. അടച്ചു പൂട്ടി അക്കരയ്ക്ക് ഒന്ന് കാണാൻ പോലും വയ്യാത്ത ഒരു സാഹചര്യമായിരുന്നു കോട്ടക്കലിനെ കണ്ടത്. ആ സാഹചര്യത്തിൽ തന്നെ കൊണ്ടുവരികയാണെങ്കിൽ വ്യാപാരി സമൂഹം ഈ ഇതിനോട് എത്ര കണ്ട് എതിർക്കും? കടകൾ തുറന്ന് പ്രതിഷേധിക്കുമോ ഇല്ലയോ എന്നതാണ് ചോദ്യം. അല്ല, അതാണ് ഞങ്ങൾ മുന്നിലുള്ളൊരു ചോദ്യം. ആദ്യം തന്നെ നമ്മൾ വളരെ വ്യക്തമായതോട് കൂടിയിട്ട് ഇത് നമ്മുടെ ആരോഗ്യവകുപ്പിനെയും നഗരസഭാ സംവിധാനത്തെയും പോലീസിനെയും ഒക്കെ അറിയിച്ച് മനസ്സിലാക്കിയാൽ അവർ വ്യാപാരികൾക്ക് കൂടി അനുകൂലമായൊരു തീരുമാനം ഉണ്ടാക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയോടുകൂടിയാണ് വ്യാപാരി സമൂഹം ഇപ്പോൾ നിൽക്കുന്നത്.